വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധത്തിലാണ് RSS ബി ജെ പിയും ഉള്ളത്. ആദ്യം സോഷ്യൽ മീഡിയയിലായിരുന്നു, നേതാക്കന്മാർ തുറന്നടിച്ചു പറഞ്ഞു അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്ന്. അതായത് തിരിച്ചും ഒരു കൊലപാതകം പ്രതീക്ഷിക്കാം എന്ന്. ആദ്യം സോഷ്യൽ മീഡിയയിലായിരുന്നു, വാർത്താ മാധ്യമങ്ങളിലായിരുന്നു. ദാ ഇപ്പോൾ നിരത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. നിരത്തിലിറങ്ങിയിട്ട് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം രാത്രി പബ്ലിക്കറിലേക്ക് ലഭിച്ചത്. വ്യാപകമായ ആക്രമണങ്ങൾ എന്ന് പറയുമ്പോൾ ചില വീടുകളിലേക്ക് കയറിയിട്ട് വെറുതെ വിടില്ല, ഒറ്റ ഒന്നിനെയും ഇവിടെ താമസിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന സംഭവ വികാസങ്ങൾ അടക്കം പാലക്കാട്ടെ പാറ ഏലപ്പുള്ളിയിൽ നടന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. അവിടെ പോലീസ് ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ വിലാപയാത്ര കഴിഞ്ഞ് മടങ്ങി വരവേ ചില വീടുകളിലേക്ക് ഇവർ കല്ലെറിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുമുണ്ട്. വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവർ മുന്നോട്ട് വന്നു എന്നുള്ളത് പച്ചയായ ഒരു സത്യമാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ജിത്ത് എന്ന് പറയുന്നത് അവരുടെ എല്ലാമെല്ലാമായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് കൊല്ലാനും ചാകാനും എന്ത് പണി വേണമെങ്കിലും എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾ. RSS എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ചെയ്യുന്ന ഒരാൾ, RSS പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഈ പറയുന്ന സഞ്ജിത്ത് ഉൾപ്പെട്ടിരുന്നു എന്നുള്ള ലിസ്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇയാളുടെ കൊലപാതകത്തിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കണ്ട് നമ്മളടക്കം ഞെട്ടിപ്പോയിട്ടുണ്ട്. 11 കേസുകൾ, വർഗീയ വിദ്വേഷം പരത്തുന്ന നിരവധി കേസുകൾ, കൊലപാതക ശ്രമം അടങ്ങുന്ന 307 അടക്കം ചുമത്തിയിട്ടുള്ള വകുപ്പുകളുള്ള കേസുകൾ കണ്ട് നമ്മുടെ കണ്ണു തള്ളിയിട്ടുണ്ട്. അങ്ങനെ BJP യെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ് സഞ്ജിത്ത്. RSS സംബന്ധിച്ചിടത്തോളം അവരുടെ ബൗദ്ധിക് പ്രമുഖ് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നുള്ളത്. മണ്ഡൽ കാര്യവാഹകാണ് എന്നും പറയുന്നുണ്ട്. എന്താണ് ഇതിൽ ശരിയെന്നറിയില്ല. പക്ഷേ RSS സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാമെല്ലാം ആയിട്ടുള്ള ഒരു പ്രവർത്തകനും നേതാവും, അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തെരുവിലിറങ്ങുന്ന ഒരാൾ. അയാളുടെ നഷ്ടം എന്ന് പറയുന്നത് BJP ക്ക് സഹിക്കാൻ പറ്റാത്ത നഷ്ടമാണ്. അതിന്റെ ഭാഗമായിരുന്നു വിലാപയാത്ര കഴിഞ്ഞ് മടങ്ങി വരവിൽ അവർ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ വരവ് നടന്ന പ്രദേശങ്ങളിലൊക്കെ അവിടെയുള്ള മുസ്ലിം കുടുംബങ്ങൾ തൽക്കാലം അവിടെ നിന്ന് മാറി താമസിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം ലഭിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ കയറിയിട്ട് ഭീഷണി അടക്കം ഇവർ മുഴക്കിയിട്ടുമുണ്ട്. ഒറ്റ ഒന്നിനെയും വെറുതെ വിടില്ല എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കലാപത്തിന് വീണ്ടും കൊപ്പുകൂട്ടുകയല്ലേ? ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും തിരിച്ചടി ഉണ്ടാകും, അടിയുണ്ടാകും, വേട്ടയാടൽ ഉണ്ടാകും, ഇരകൾ ഉണ്ടാകും, ആക്രമികൾ ഉണ്ടാകും. ഇതൊക്കെ വീണ്ടും വീണ്ടും നടക്കുന്നതല്ലേ? എന്തായാലും പാലക്കാട് വിലാപയാത്രയ്ക്ക് ശേഷം വ്യാപകമായിട്ടുള്ള ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പാലക്കാടിന് പുറത്ത് ചിലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ റാലിക്കിടയിൽ CPM അടക്കം കൊടിതോരണങ്ങൾ നശിപ്പിച്ചതായിട്ടുള്ള വീഡിയോകളടക്കം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക്കേഷൻ.